ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈബർ മീഡിയ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗ്യാസ് സ്റ്റവിൻ്റെ ബർണറാണിത്. നിങ്ങൾ കണ്ടു, ഇത് കരി പിടിച്ച് വല്ലാതായിട്ടുണ്ട്. തീ വരാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇതിനകത്ത്. ഇതെങ്ങനെ വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാം എന്നുള്ളൊരു ട്രിക്കാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതെന്താണെന്ന് അറിയാം, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഗ്യാസ് ബർണർ. ഇത് മൊത്തം കരി പിടിച്ച് ഇതിൻ്റെ ഹോളുകളെല്ലാം അടഞ്ഞിരിക്കുകയാണ്. തീ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്തതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ക്ലീൻ ചെയ്ത് നല്ല പുത്തൻ പോലെ ആക്കിയെടുക്കുന്നത് എന്നുള്ള ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിന് ആവശ്യമായ സാധനങ്ങൾ ഇതൊക്കെയാണ്: ഒരു സ്റ്റീൽ പാത്രം, ഒരു കപ്പ് വെള്ളം, അല്പം കൊടംപുളി, അഥവാ മീനൊക്കെ കറി വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പുളി. ചിലപ്പം കൊടംപുളി എന്ന് പറഞ്ഞാൽ പലർക്കും മനസ്സിലാകത്തില്ലായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്ത് പറഞ്ഞത്. അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത്, സ്റ്റൗ കത്തിച്ചിട്ട് ഈ ഒരു കപ്പ് വെള്ളം നമ്മുടെ സ്റ്റീൽ പാത്രത്തിൽ ഒഴിക്കണം. എന്നിട്ട് നല്ലവണ്ണം തിളപ്പിക്കണം. വെള്ളം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അടുത്തായിട്ട് ചെയ്യേണ്ടത്, ഈ തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കൊടംപുളി ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത് അല്പനേരം കൂടെ നന്നായിട്ട് തിളപ്പിക്കുക. ഓക്കെ, അപ്പം നമ്മൾ വെച്ച് വെള്ളം നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വെള്ളം ചൂടാറാൻ വേണ്ടി അല്പസമയം വെയിറ്റ് ചെയ്യുക. വെള്ളം നല്ലവണ്ണം ചൂടാറിയതിന് ശേഷം നമ്മുടെ കരി പിടിച്ച ഗ്യാസ് ബർണർ അതിലിട്ട് വെക്കുക. ഏകദേശം ഒരു അരമണിക്കൂറിലും അതിനകത്ത് ഇട്ട് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കത് പുറത്തെടുത്തിട്ട് നമ്മുടെ പാത്രമൊക്കെ കഴിയുന്ന ഒരു സൈസ് മെറ്റൽ പോലെ സാധനമുണ്ട്, അത് വെച്ച് നന്നായിട്ട് ഉരയ്ക്കുക. അതില്ലാന്നുണ്ടെങ്കിൽ സാൻഡ് പേപ്പർ വെച്ച് ഉരച്ച് വിട്ടാൽ മതി. നല്ലതായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. ഇത്തരത്തിൽ ഗ്യാസ് ബർണർ മാത്രമല്ല നമുക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കും. നമ്മുടെ കയ്യിൽ കോപ്പർ കൊണ്ടുള്ള മോതിരമോ മാലയോ മറ്റെന്തെങ്കിലും ഐറ്റംസ് പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കാണാം, അതിൻ്റെ കളർ തന്നെ നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ പഴയ അവസ്ഥയും പുതിയ അവസ്ഥയും എന്താണെന്ന്. ഇപ്പം നല്ല പുത്ത് പുത്തം പോലെ ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പ്രാവശ്യം ഇതിലും രസകരമായിട്ടൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.